ന്യൂസ് വൺ കേരളയിലേക്ക് സ്വാഗതം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരെ നേരിടും എന്ന കപിൽ മിഷയുടെ ആഹ്വാനത്തിന് പുറകെ ഡൽഹിയിൽ വ്യാപക അക്രമം ഇപ്പോൾ അഞ്ചായി ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് തലസ്ഥാനത്ത് അരക്ഷിതാവസ്ഥ തുടരുകയാണ് പ്രതിഷേധിക്കുന്നവരെ കൊന്നു തള്ളാൻ മോദിയും അമിത്ഷായും അവരുടെ സേനയും സജ്ജരായിരിക്കുകയാണ് ഇന്നലെ അർദ്ധരാത്രി മുതലാണ് ഡൽഹിയിൽ വ്യാപകമായി അക്രമം അയച്ചുവിടുന്നത് ഇപ്പോൾ അഞ്ചാവുകയും ചെയ്തു ഒരു പോലീസുകാരനടക്കം നാലു പേർ കൊല്ലപ്പെട്ടു അക്രമികളെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല ഡൽഹി തെരഞ്ഞെടുപ്പിൽ നാണം കെട്ടതോടെയാണ് ഈ കലാപങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ മൗനസമ്മതം മാത്രമല്ല ബി ജെ പി എം എൽ എമാരടക്കം മാധ്യമങ്ങൾക്ക് കൊടുത്ത നിർദ്ദേശം ഡൽഹി അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യരുത് എന്നാണ് അക്രമികൾ മുസ്ലിം വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഈ അഴിഞ്ഞാട്ടം നടത്തുന്നത് നാഷണൽ മാധ്യമമായ റോയ്റ്റേഴ്സിൻ്റെ ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് ഈ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ഡൽഹിയെ മറ്റൊരു ഗുജറാത്താക്കാനുള്ള ശ്രമമാണ് ആർ എസ് എസിനുള്ളത് അതിന് കേന്ദ്ര സർക്കാരിൻ്റെ മൗനാനുവാദവുമുണ്ട് അക്രമത്തെ തുടർന്ന് വടക്കു കിഴക്കൻ ഡൽഹിയിലെ എല്ലാ സ്കൂളുകൾക്കും സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഷെഹീൻ ബാഗ് അടക്കമുള്ള സമരസ്ഥലങ്ങളിൽ ബി ജെ പി സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് ഏത് രീതിയിലുള്ള അക്രമമാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്ന് വ്യക്തമല്ല സ്ത്രീകൾ മാത്രമുള്ള ഏരിയകളിൽ വനിതാ കർമ്മസേനയടക്കം ബി ജെ പി വിന്യസിച്ചിട്ടുണ്ട് ശരിക്കും രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് മോഡൽ ആക്രമമാണ് ഇവിടെ നടമാടുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് പോലീസ് കൈക്കൊണ്ട അതേ രീതിയിലാണ് കഴിഞ്ഞ കുറച്ചു മണിക്കൂറായി ഡൽഹി പോലീസ് നീങ്ങുന്നത് കാരണം തികച്ചും കൃത്യമായ ആസൂത്രണമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്നലെ മുൻ ബി ജെ പി എം എൽ എയും ഇപ്പോൾ നേതാവുമായ കപിൽ മിശ്രയുടെ വാക്കുകൾ ഈ ആക്രമണത്തിന് അടിവരയിടുന്നു പ്രതിഷേധക്കാരന് നേരിടും ട്രംപ് വന്നു പോയതിനു ശേഷം ഡൽഹി ഞങ്ങൾക്ക് ശുദ്ധീകരിക്കണം ഈ സമരങ്ങൾ തീർക്കാൻ ഞങ്ങൾക്കറിയാം ട്രംപ് വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അടങ്ങി നിൽക്കുന്നത് തുടർന്ന് അങ്ങോട്ട് അക്രമങ്ങൾക്കാണ് ഇപ്പോൾ ഡൽഹി സാക്ഷ്യം വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നുണ്ടായ അക്രമമല്ല എന്ന് വളരെ കരുതലോടെ തന്നെ ബി നടത്തിയ കലാപം എന്ന് തന്നെ പറയാം മാത്രമല്ല കുറച്ചു മാസങ്ങളായി ബി ജെ പി നേതാക്കൾ വാതുറക്കുന്നത് മുസ്ലിങ്ങളെ ഇല്ലാതാക്കും എന്ന് ഉരുവിടാൻ മാത്രമാണ് ഇതിൻ്റെയൊക്കെ അനന്തര ഫലമാണ് ഇപ്പോൾ ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത് ന്യൂസ് ന്യൂസ് കേരള നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ട്ണർ ആധാർ ഗോൾഡ് ആൻഡ് കൊണ്ടോട്ടി പേരാമ്പ്ര മഞ്ചേരി ചെമ്പാട്